നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. പേടിക്കണ്ട, ഞെട്ടാനൊന്നും പോകുന്നില്ല. ആരാണിത് ചെയ്തതെന്ന് അറിയുമ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതെ, അവരെപ്പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന, അതായത് ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന വിജയ് ഗോഖലെ എന്നൊരു വ്യക്തി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാറുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ ആണവ കരാർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൈന ഇന്ത്യയിലെ ചിലരുമായിട്ട് ഗൂഢാലോചന നടത്തി അത് പൊളിക്കാൻ ശ്രമിച്ചു എന്ന ഞെട്ടിക്കുന്ന, വലിയ ഞെട്ടലൊന്നും ഉണ്ടാവത്തില്ല എന്ന വാർത്തയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരായിരിക്കും ആ കൂട്ടരെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക്, മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് മനസ്സിലാവും. അതെ, CPM, CPI, RSP പോലെയുള്ളവരാണ്. അവർ തന്നെ പറയുന്ന അഭിപ്രായം മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ആരോഗ്യരംഗത്ത് മികച്ച രാജ്യമാണ് ക്യൂബ എന്ന് പറയുമ്പോൾ പോലും ചിലരൊക്കെ ഇവിടെ മൂലക്കുരുവിൻ്റെ അസുഖത്തിന് പോലും ചൈനയിൽ പോയാണ് ചികിത്സിച്ചത്. അപ്പോൾ അങ്ങനെ ചൈനയിലേക്ക് പോയിരുന്നതൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഇന്ത്യയെ ചതിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ഈ മുൻ വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത്. ഇവിടെ നമ്മുടെ ചിന്താജറവുമൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് ചങ്കിലെ ചൈനയൊക്കെ പുസ്തകമൊക്കെ എഴുതിയത്. എന്തായാലും ചിന്താജറോമിന് ചൈനക്കാരുമായിട്ട് ഗൂഢാലോചന നടത്തി ഇന്ത്യയെ ചതിക്കാൻ മാത്രമുള്ള ബുദ്ധിയുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് ചിന്തേനെ അങ്ങ് വിട്ടേക്കാം. പക്ഷേ മറ്റു ചിലരൊക്കെ പോയിരുന്നു. ഇതൊന്നും പിന്നെ വലിയ അത്ഭുതമില്ല, സ്വാഭാവികം. കാര്യം സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടും ഇന്ത്യക്കൊക്കെ ഒരുപാട് പാര വെച്ചിട്ടുള്ള ടീംസാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും കിട്ടിയത് സ്വാതന്ത്ര്യം അല്ല എന്നും ഇവിടെ സായുധ വിപ്ലവം നടത്തി സ്വാതന്ത്ര്യം നേടണം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട കർഷക തൊഴിലാളികളെ കയ്യിൽ വാരിക്കുന്തമൊക്കെ കൊടുത്തുവിട്ട് പുന്നപ്ര ലഹളയും സമരവും ഉണ്ടാക്കി കുറേ പേരെ കുരുതി കൊടുക്കുകയൊക്കെ ചെയ്തവരാണ്. അപ്പോൾ അവരിൽ നിന്നും ഇതും പ്രതീക്ഷിക്കണം, ഇതിൻ്റെ അപ്രൂവ് പ്രതീക്ഷിക്കണം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ, ഇനി ശനിയാഴ്ചയിൽ ഉള്ള ലോക്ക്ഡൗണൊക്കെ ഒഴിവാക്കാൻ പോകുന്നു. സർക്കാരിൻ്റെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. അവസാനം കോവിഡിന് മുന്നിൽ പത്തി മടക്കിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയനും കൂട്ടരും എന്നാണ് മനസ്സിലാക്കുന്നത്. സകല അഭ്യാസവും നോക്കി പി ആർ വർക്കൊന്നും കോവിഡിനെടുക്കൽ ഏശിയില്ല. അവസാനം ഇപ്പോൾ സാഷ്ടാംഗം പ്രണമിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സഹികെട്ട ജനങ്ങൾ, ഈ കോവിഡ് മൂലമുള്ള നിയന്ത്രണങ്ങൾ ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ പോലീസിൻ്റെ, അക്ഷരാർത്ഥത്തിൽ പോലീസിൻ്റെ പകൽക്കൊള്ളയെന്നോ പിടിച്ചു പറയുന്നോ എന്ത് വേണേലും വിശേഷിപ്പിക്കാം. അതുപോലെയാണ് നക്കാപ്പിച്ച കിറ്റ് ഒരു സൈഡിൽ കൂടെ തന്നിട്ട് അതിൻ്റെ ഇരട്ടി പോലീസിനെ വിട്ട് പിടിച്ചു പറിക്കുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കി വരുന്നു, സഹികെട്ട് അവർ പ്രതികരിച്ചു തുടങ്ങുന്നു. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം അതിൻ്റെ അനുരണനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പലയിടത്തും സഹികെട്ട ജനങ്ങൾ പോലീസിനെ കൈവച്ച് തുടങ്ങുന്നു, സ്ത്രീകളടക്കമുള്ളവർ. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യത. ഈ ഇതെല്ലാം വരുത്തി വെച്ചതാണ് പിണറായി വിജയനും കൂട്ടരും വരുത്തി വെച്ചതാണ്. കോവിഡ് കാരണം തന്നെയാണ് അദ്ദേഹത്തിന് തുടർ ഭരണം കിട്ടിയത്. അതേ കോവിഡ് തന്നെ അദ്ദേഹത്തിന് എട്ടിൻ്റെ പണിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വലിയ രീതിയിൽ രൂക്ഷമാവുന്നതാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. ഈ മോശം വാർത്തകൾക്കിടയിലും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയുണ്ട്. നമ്മുടെ രാജ്യത്ത് രണ്ട് ഡോസും കോവിഡ് വാക്സിൻ രണ്ട് ഡോസും സ്വീകരിച്ചവരുടെ എണ്ണം 10 കോടി കഴിഞ്ഞിരിക്കുന്നു. ലോക ചരിത്രത്തിൽ തന്നെ അത് ആദ്യമാണ്. മറ്റൊരു രാജ്യവും ഇത് കൈവരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തവരുടെ എണ്ണം 45 കഴിഞ്ഞ് 50 കോടിയിലേക്ക് അടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞത് രണ്ട് ഡോസും സ്വീകരിച്ചവരുടെ എണ്ണം, പൂർണ്ണമായിട്ടും രണ്ട് ഡോസും സ്വീകരിച്ചവരുടെ എണ്ണം 10 കോടി കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമാണ്. മറ്റു പലരും, നമ്മുടെ മലയാളികൾ പലരും ഇതുവരെയും അത് അത്ര വലിയ ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ജൻ ധൻ ഔഷധി എന്ന ഒരു സംഗതി ഇവിടെയുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ആരംഭിച്ചതാണ്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഞാൻ എൻ്റെ പിതാവിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോളിൻ്റെ ഒരു മരുന്നിന് വേണ്ടിയിട്ട് ഇന്ന് ജൻ ഔഷധിയിൽ പോയി. അവിടെ 10 എണ്ണം വരുന്ന ഒരു സ്ട്രിപ്പിന് 8 രൂപ വിലയേ ഉള്ളൂ. അത് പുറത്ത് നമ്മൾ മറ്റൊരു മെഡിക്കൽ കോളേജ്, സാധാരണ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങുന്നതെങ്കിൽ അതിന് 62 രൂപ കൊടുക്കണം. ആ 62 രൂപ വിലയ്ക്ക് കിട്ടുന്ന സാധനം ജൻ ഔഷധിയിൽ വെറും 8 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സുവിധ നാപ്കിൻ,
അവിടെയുണ്ട്. അതിന് ഒരു പാഡിന് 2 രൂപ വിലയുള്ളൂ. സ്ത്രീകൾ തന്നെ പറയുന്നത് അത് വളരെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ്. അതിനും വളരെ വിലക്കുറവാണ്. ഒപ്പം തന്നെ മറ്റ് നിരവധി മരുന്നുകൾ അവിടെയുണ്ട്. ഒരുപക്ഷെ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന കമ്പനി വേറെയായിരിക്കാം, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് എല്ലാം സെയിമാണ്. പലരും ചില ഡോക്ടർമാരൊന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല. കാര്യം അവർക്ക് ഈ മെഡിക്കൽ സ്റ്റോറുകാർ കമ്മീഷനായിട്ട് 1000, 10000, 100000 ചിലർക്കൊക്കെ ബെൻസ് കാറ് തന്നെ സമ്മാനമായി കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും കിട്ടാതെയാവും. ജനങ്ങൾ സത്യം മനസ്സിലാക്കി ജനൌഷധി പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇതേപോലെ മരുന്നുകൾ വാങ്ങുകയാണെങ്കിൽ ചില ഡോക്ടർമാരൊക്കെ ഈച്ചയായിട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ചിലരൊന്നും അത് പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ നമ്മൾ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ മരുന്ന് ആഹാരമായി ഭക്ഷിക്കുന്ന ഒരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഷോപ്പുകളെപ്പറ്റി അറിഞ്ഞാൽ, കൂടുതൽ പേരിലേക്ക് അറിയപ്പെട്ടാൽ അത് വളരെ വലിയ ഒരു കാര്യമായിരിക്കും. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ബജറ്റിനെ തന്നെ ഒരുപക്ഷെ ആനന്ദിപ്പിക്കാൻ ആ ഒരു തീരുമാനത്തിന് പറ്റും. അതിനാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകൾ ജൻ ഔഷധത്തിലേക്ക് പോവുക, അവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മരുന്നുകളും ലഭിക്കും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 23676. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു വരുമ്പോൾ കോവിഡിനെ കണ്ടുപിടിക്കുന്നതിൽ, അതായത് 6 രോഗികളെ പരിശോധിക്കുമ്പോൾ അതിൽ ഒരാൾ രോഗിയാണ് എന്ന് കണ്ടുപിടിക്കുന്ന എണ്ണത്തിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളം. അതും വീഴ്ചകളെ പോലും പോസിറ്റീവാക്കിയെടുക്കാനുള്ളൊരു അപൂർവ കഴിവ് കമ്മ്യൂണിസ്റ്റ് എന്ന ജനസിനുണ്ട്. അതുകൊണ്ട് അവർ ഇതിന് ഈ രീതിയിലാണ് ഭാഷ്യം ചമയ്ക്കുന്നത്. UP അതായത് ഉത്തർപ്രദേശിൽ 130 പേരെ പരിശോധിക്കുമ്പോൾ ഒരാളിലാണ് കോവിഡ് കണ്ടെത്തുന്നത് എങ്കിൽ, കേരളത്തിൽ ഞങ്ങൾ 6 പേരെ പരിശോധിക്കുമ്പോൾ അതിൽ ഒരാളിൽ കോവിഡ് കണ്ടെത്തുന്നു. അത് കേരളത്തിൻ്റെ മിടുക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുന്ന കാര്യം ഒരു ഉളുപ്പുമില്ലാതെ, യാതൊരു ജാളിതയുമില്ലാതെ പത്രക്കാരുടെ മുൻപിൽ വന്ന് വിളമ്പാൻ മടിയില്ലാത്ത ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതൊക്കെ വിശ്വസിക്കാനും ഒരു കൂട്ടം ജനങ്ങളുണ്ട് എന്നതാണ് പ്രബുദ്ധ കേരളത്തിനെ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കാനുള്ള മറ്റൊരു കാരണം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈനസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമൈ ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.